ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെ ഇന്ത്യയുടെ പരാജയത്തിന് ശേഷം ശ്രദ്ധേയമായി ഗൗതം ഗംഭീറിന്റെ വാക്കുകൾ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സമീപകാലത്തുണ്ടായ പരാജയങ്ങൾക്ക് കാരണം അമിതമായ താരാരാധനയാണ് എന്നാണ് ഗംഭീർ മത്സരശേഷം പറഞ്ഞത്. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ തങ്ങളുടെ ടീമിൽ അധികമായി താരങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയതാണ് മത്സരങ്ങളിൽ പരാജയമുണ്ടാക്കാൻ പ്രധാന കാരണമായി മാറിയത് എന്നാണ് ഗംഭീറിന്റെ പക്ഷം. ഇതിന് ഉദാഹരണങ്ങൾ നിരത്തിയാണ് ഗൗതം ഗംഭീർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യം പൂർണ്ണമായും ടീമിന് പ്രാധാന്യം നൽകുന്നില്ല. ഓരോ വ്യക്തികൾക്കാണ് ആരാധകർ പ്രാധാന്യം കൂടുതൽ നൽകുന്നത്. ടീമിനേക്കാളും വലുതാണ് വ്യക്തികൾ എന്ന ചിന്തയാണ് നമ്മുടെ ആരാധകർക്ക് പോലും ഉള്ളത്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ വ്യക്തികൾക്ക് അമിതമായി ടീമിന് അവർ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യൻ രാഷ്ട്രീയമായാലും ഇന്ത്യൻ ക്രിക്കറ്റായാലും ഇത്തരം താരാരാധനകൾ അംഗീകരിക്കാനാവുന്നതല്ല. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. നമ്മൾ ഹീറോകളെ ആരാധിക്കുന്നത് നിർത്തണം. പകരം ഇന്ത്യൻ ക്രിക്കറ്റിനെ ആരാധിക്കണം, ഗൗതം ഗംഭീർ പറയുന്നു. 1983 ലോകകപ്പിലെ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൗതം ഗംഭീർ വ്യക്തിയാരാധനയെ വിമർശിച്ചത്. ആ ലോകകപ്പ് മുതൽ ഇന്ത്യയിൽ വ്യക്തിയാരാധനകൾ വലിയ കാര്യമായി മാറിയെന്നാണ് ഗംഭീറിന്റെ പക്ഷം. 1983 ലോകകപ്പിന്റെ ഫൈനലിലും സെമി ഫൈനലിലും മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കിയത് മോഹീന്ദർ അമർനാഥ് ആയിരുന്നു. എന്നാൽ 1983 ലോകകപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രങ്ങളിൽ പോലും അദ്ദേഹത്തിനെ കണ്ടില്ലയെന്നും എല്ലായിടത്തും കപിൽ ദേവ് മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നും ഗംഭീർ കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും തുടർച്ചയായി ICC കിരീടങ്ങൾ നഷ്ടമാകുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഗംഭീറിന്റെ വാക്കുകൾ വിലപ്പെട്ടതാണ്. മറ്റൊന്ന്, BCCI ICCക്ക് സമർപ്പിച്ച ലോകകപ്പ് മത്സരക്രമം അനുസരിച്ച് ഒക്ടോബർ 15 അഹമ്മദാബാദിലാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുക. നോക്കൌട്ട് മത്സരങ്ങളിൽ ഒഴികെയുള്ള മത്സരങ്ങളൊന്നും അഹമ്മദാബാദിൽ കളിക്കില്ലെന്ന് പാകിസ്ഥാൻ വ്യക്തമായിട്ടുള്ളതിനാൽ വേദി മാറുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഒക്ടോബർ 8 ചെന്നൈയിൽ ഓസ്ട്രേലിയക്കെതിരെ മത്സരത്തോടെയാണ് ഇന്ത്യയുടെ ലോകകപ്പ് പടയോട്ടം തുടങ്ങുക. 11 ഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ നേരിടും. ഇതിനുശേഷമാണ് പാകിസ്ഥാനെതിരെ 15 അഹമ്മദാബാദിൽ പോരാട്ടങ്ങളുടെ പോരാട്ടത്തിന് ഇന്ത്യ ഇറങ്ങുക. പാകിസ്ഥാനെതിരായ മത്സരശേഷം 19 പൂനെയിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. 22 ധർമ്മശാലയിൽ ന്യൂസിലാൻഡിനെ നേരിടുന്ന ഇന്ത്യക്ക് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് മത്സരമുള്ളൂ. 29 ലക്നൌവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ. നവംബർ 2 മുംബൈയിൽ യോഗ്യതാ മത്സരം കളിച്ചെത്തുന്ന ടീമുകളിലൊന്നിനെ ഇന്ത്യ നേരിടും. നവംബർ 5 ഈഡൻ ഗാർഡൻസിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്ന ഇന്ത്യ 11 ബാംഗ്ലൂരുവിൽ യോഗ്യതാ മത്സരം ജയിച്ചെത്തുന്ന ടീമിനെ നേരിടുന്നതോടെ ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാകും.